കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കുടുംബത്തിന്റെ ആരോപണം. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ലെന്ന് മകൾ സോന പറയുന്നു. ആംബുലൻസ് നൽകിയതിലും വീഴ്ചയുണ്ടായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഷാമിലാണ് ചേരുന്നത്. ഷാമിൽ, വയനാട് മെഡിക്കൽ കോളേജിനെ പറ്റി പലവട്ടം ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. എന്താണ് തോമസിന്റെ കുടുംബം പറയുന്നത്? അമ്പിളി, 5 ദിവസം മുൻപാണ് കൃഷിയിടത്തിൽ വെച്ച്, മാനന്തവാടി വെള്ളാരംകുന്നിലെ കൃഷിയിടത്തിൽ വെച്ച് തോമസ് എന്ന കർഷകന് കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. കൈക്കും കാലിനുമായിരുന്നു പരിക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ വേണ്ട രീതിയിൽ ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയില്ലെന്നാണ് ഇപ്പോൾ കുടുംബം പരാതിപ്പെടുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വീട്ടിലെത്തിയപ്പോൾ മകൾ സോന മന്ത്രിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു ചികിത്സ നൽകിയിരുന്നെങ്കിൽ അച്ഛന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിക്കുന്നത്. കൈക്കും കാലിനും പരിക്കേറ്റ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടെ ഒരു മികച്ച ചികിത്സ കിട്ടിയില്ല. അവിടെ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് മറ്റൊരു ആധുനിക ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരു ഐ സി യു ആംബുലൻസിൻ്റെ കുറവുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുടുംബം തന്നെ ഈ പരാതികളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ജില്ലാ മെഡിക്കൽ ഓഫീസറോടെ അടക്കം ബന്ധപ്പെടുമ്പോൾ പരമാവധി എല്ലാവിധ ചികിത്സയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. യാത്രാമധ്യേ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യാത്രാമധ്യേ ഹൃദയസ്തംഭനം മൂലമാണ് തോമസ് എന്ന കർഷകൻ മരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മെഡിക്കൽ ഓഫീസർമാർ പറയുന്നു. എന്നാൽ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൃത്യമായൊരു ചികിത്സ നൽകാൻ തോമസിനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ഇപ്പോൾ പരാതിപ്പെടുന്നു. സർവകക്ഷി യോഗവും ഇപ്പോൾ വയനാട് കലക്ടറേറ്റിൽ ചേരുന്നുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അമ്പിളി, ശരി ഷാമിൽ.